ആലപ്പുഴ പോലൊരു ജില്ലയിൽ ചെന്ന് ഒരു എസ് ഡി പി ഐ നേതാവിനെ അരിങ്കൊല ചെയ്ത് ഈ നാട്ടിൽ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചതിന് ശേഷം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ്റെ ഒരു വാചകം കേൾക്കാനിടയായി. അതായത് സി പി എമ്മിൻ്റെ അമ്പലപ്പുഴ എം എൽ എ ആയ എച്ച് സലാമിന് ഇതുമായി വലിയ ബന്ധമുണ്ട്, അദ്ദേഹം ആരെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ മതം മാത്രമാണ്. സലാം എന്ന വ്യക്തി മുസ്ലിം നാമധാരിയാണ്. അപ്പോൾ ഇപ്പോഴത്തെ വിവാദത്തിൽ നിന്ന് കുറച്ച് ഡൈവേർഷൻ ഉണ്ടാക്കാൻ വേണ്ടി സുരേന്ദ്രൻ കണ്ടെത്തിയ ഒരു പുതിയ വഴിയാണ്. ആലപ്പുഴയിൽ നിന്നുള്ള ഒരു എം എൽ എക്ക് മുസ്ലിം പേരുണ്ട്, അയാളുടെ പേരെടുത്ത് അങ്ങ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ വിവാദങ്ങൾ ഇപ്പോൾ ഇടതുപക്ഷം ഒന്ന് വിട്ടുപിടിക്കുമെന്നുള്ള കാര്യം. സുരേന്ദ്ര, കുറെ കാലമായില്ലേ സുരേന്ദ്രനെ ഈ നാട് കാണാൻ തുടങ്ങിയിട്ട്? സുരേന്ദ്രന്റെ ഉടായ്പ് എന്താണെന്നും തട്ടിപ്പ് എന്താണെന്നും സുരേന്ദ്രന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളെല്ലാം ഒരു അംശം പോലും സത്യമില്ലാത്തതാണെന്ന് എത്രയെത്ര ഉദാഹരണങ്ങൾ നിരത്തേണ്ടിയിരിക്കുന്നു. ഉൾട്ടാ സുരേന്ദ്രൻ എന്ന് വേണമെങ്കിൽ ഇനി മുതൽ സുരേന്ദ്രനെ വിളിക്കാം. അതായത് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്ന നിപ്പിൽ ഉൾട്ടയടിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യരാണ് നിങ്ങൾ. ആ നിങ്ങളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിനോട് പറയുന്നു എച്ച് സലാം ഇപ്പോൾ എന്തോ അവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കുക, സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ഈ പ്രതികളെ അവിടെ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവസരമൊരുക്കി കൊടുത്തത്. ഇവർ കൊലപാതകത്തിന് ശേഷം നേരെ വന്നത് ആർ എസ് എസിന്റെ താവളങ്ങളിലാണ്, ആർ എസ് എസ് നടത്തുന്ന കാര്യാലയങ്ങളിലാണ് വന്ന് ഒളിച്ചു താമസിച്ചത്. ഇത്തരം തോന്നിയവാസങ്ങൾ കാട്ടിയിട്ടാണ് ഈ വിഷയത്തിൽ ഇനി ഒരു രാഷ്ട്രീയ മറ പിടിക്കാൻ വേണ്ടി ഒരു എം എൽ എ മുസ്ലിം നാമധാരിയായതുകൊണ്ട് അദ്ദേഹത്തെ കൂടി വലിച്ചഴിക്കുന്നത്. സുരേന്ദ്രനെ എത്ര ആടിപ്പൊടിച്ചാലും വത്സന്തി ലംഘിക്കും. ബി ജെ പിയുടെ അവിടുത്തെ ജില്ലാ നേതാക്കന്മാർക്കെല്ലാം ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വത്സന്തി ലംഘരി അവിടെ പോയി നിന്ന് ഒരു പ്രകോപന പ്രസംഗവും നടത്തി ഈ സംഭവത്തിന് വേണ്ടി വഴിമരുന്നിട്ടതിന് ശേഷം വത്സന്തി ലംഘരിക്ക് ഇപ്പോൾ ഇവിടെ ഇതിൽ ഒരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ ഈ നാടിപ്പോ അങ്ങ് തൊള്ള തൊടാതെ വിശ്വസിക്കാമെന്ന് സുരേന്ദ്രൻ കരുതുന്നുണ്ടോ? ഒരു പ്രശ്നവുമില്ലാത്ത പ്രദേശത്ത് വന്നിട്ടാണ് ഒരു സംസ്ഥാന നേതാവായ കെ എൽ ഷാനിനെ പോലൊരു വ്യക്തിയെ വണ്ടി ഇടിച്ചിട്ട് അരിൻ കൊല ചെയ്തത്. അതിൻ്റെ പ്രതികാരമായി ഒരു ബി ജെ പി നേതാവ് അവിടെ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇത് രണ്ടും നടന്നത് മത തീവ്രവാദത്തിന്റെ പേരിലാണ്. മത തീവ്രവാദ രാഷ്ട്രീയം ഇതിനെ വിളിക്കാൻ പറ്റിയ പേര്. ഒരിടങ്ങളിൽ ഹിന്ദുത്വ തീവ്രവാദവും മറ്റിടത്ത് മുസ്ലിം തീവ്രവാദവും, രണ്ട് തീവ്രവാദ സംഘടനകൾക്കിടയിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവത്തിനിടയാക്കിയത്. അതിന് പ്രകോപനമുണ്ടാക്കിയത് ബി ജെ പി തന്നെയാണ്. ആലപ്പുഴ പോലൊരു പ്രദേശത്ത് ഒരു തരത്തിലും രാഷ്ട്രീയ കൊലപാതകത്തിനോ മറ്റു തരത്തിലോ ഒരിടയുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തോന്നിയവാസം അവിടെ പോയി കാട്ടിയത്. പാലക്കാട് കൊല ചെയ്യുന്നു, പാലക്കാട് സഞ്ജിത്തിനെ കൊല ചെയ്തു എന്നാണ് പറയുന്നത്. പാലക്കാട് സഞ്ജിത്തിനെ കൊല ചെയ്തത് ശരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കൊല ചെയ്യപ്പെടുന്നവർ മതരാഷ്ട്രീയത്തിന്റെ പേരിൽ നിന്ന് ഇത്തരം കത്തുകൾ എടുക്കുന്നവരാണ് എന്നുള്ള, അല്ലെങ്കിൽ ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്നവരാണെന്ന് പൊതുവെ തെളിയപ്പെടുകയാണ്, അല്ലെങ്കിൽ തെളിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അവരെ രക്തസാക്ഷികളാക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ആ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ സുരേന്ദ്രൻ വന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വളരെ അട്ടഹാസത്തോടെ കക്കക്കക എന്ന് ചിരിച്ചുകൊണ്ട് നിന്ന് മറുപടി പറയുന്നതും ഈ നാട് കണ്ടു. അതായത് ഒരു രക്തസാക്ഷി കിട്ടിയതിൻ്റെ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിച്ചതും ഈ നാട്ടിലെ ജനങ്ങൾ കണ്ട് നിങ്ങളെ വിമർശിച്ചതാണ്. ആ വീട്ടിൽ പോയി ആ നമ്മളുടെ ഒരാൾ ഇന്ന് രക്തസാക്ഷിയായിട്ടുണ്ട് കേട്ടോ, വളരെ സന്തോഷമുണ്ട് ഒരാളെ കിട്ടിയതിൽ, രണ്ട് ദിവസം കൂടി മുസ്ലിങ്ങളെ തെറി പറയാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്ന ആ സഞ്ജിത്ത് എന്ന വ്യക്തിക്ക് ഒരുപാട് നന്ദി എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ ഉൾക്കൊള്ളാനായ ഒരു കാര്യം. അതുകൊണ്ട് മുസ്ലിം നാമധാരികളെ വലിച്ചിഴച്ച് ഉത്തരേന്ത്യയിൽ ഇറക്കുന്ന ആ മതക്കാട് അല്ലെങ്കിൽ ജാതിക്കാട് ഇവിടെ ഇറക്കി ഈ വിഷയത്തെ ലഘൂകരിച്ചു കയറാമെന്ന് സുരേന്ദ്രൻ കരുതണ്ട. വത്സന്തി ലംഘരി ഉൾപ്പെടെയുള്ള ടീംസിനെ തൂക്കിയെടുത്ത് അകത്തിട്ട് ചോദ്യം ചെയ്യാനുള്ള ശേഷി ഇവിടുത്തെ സർക്കാരിനുണ്ട്. യു പിയിലെ യോഗിയുടെ പോലീസ് അല്ല കേരളത്തിലുള്ളത്. രണ്ട് വർഗീയ സംഘടനകൾ കൂടി ചേർന്ന് ഇത്തരത്തിലൊരു പ്രശ്നം ഈ നാട്ടിൽ ഉണ്ടാക്കിയതിനു ശേഷം അതിനെ മറയ്ക്കാൻ പുതിയ പുതിയ ആരോപണങ്ങൾ അങ്ങ് ഇറക്കി വിടുകയാണ്. ആർ എസ് എസ് കാര്യാലയത്തിൽ പോയി ഒളിച്ചിരുന്ന കാര്യം എല്ലാവരും അറിഞ്ഞതാണ്. സേവാഭാരതിയുടെ ആംബുലൻസ് അവർക്ക് രക്ഷപ്പെടാൻ വിട്ടുകൊടുത്ത കാര്യവും പുറത്തു വന്ന വിവരമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിനു ശേഷം ആ വിഷയത്തെ വളച്ചൊടിച്ച് വേറെ വഴിയിലൊക്കെ കൊണ്ടുപോകാം, ആരുടെയെങ്കിലൊക്കെ കണ്ണിൽ അങ്ങനെ മണ്ണിടാമെന്നൊക്കെ സുരേന്ദ്രൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, സുരേന്ദ്രൻ കണ്ണടച്ച് പാല് കുടിക്കുന്നത് സുരേന്ദ്രൻ മാത്രമേ അറിയുന്നുള്ളൂ എന്നൊന്നും കരുതരുത്. കുഴൽപ്പണം ഉൾപ്പെടെയുള്ള എല്ലാ ഇടപാടുകളും നടത്തി ഈ നാട്ടിൽ മത തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പണമിറക്കുന്ന ബി ജെ പി ശൈലിയും ഇതിനോടൊപ്പം പൊളിഞ്ഞു വീഴാൻ പോവുകയാണ്. നാട് നീളെ നടന്ന് മത തീവ്രവാദം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്.
ഈ നാടിനു വേണ്ടി കൊള്ളാവുന്ന ഒരു സഹായം ചെയ്തിട്ടില്ല. കോവിഡ് കാലം കടന്നുപോയി. എന്തായിരുന്നു ബിജെപിയുടെ ഈ നാട്ടിൽ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനം? അവർ ശ്മശാനങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന ഡൽഹിയിലെ ടീംസ് ആയിട്ടാണ് അവർ ഇരുന്നത്. അതുകൊണ്ട് എച്ച് സലാമിന്റെ പേരിൽ പിടിച്ച് ഈ വിഷയത്തെ അങ്ങിപ്പോ ഒതുക്കി തീർക്കാമെന്നോ അന്വേഷണത്തെ ദുർബലപ്പെടുത്തി കളയാമെന്നൊക്കെ സുരേന്ദ്രൻ കരുതുന്നുണ്ടെങ്കിൽ ഇവിടെ ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തിന്റെ സർക്കാരാണ്. മതതീവ്രവാദികളുടെ സ്വാധീനം കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാഞ്ചല്യം ഉണ്ടാകുന്നവരല്ല. തോന്നിവാസം കാട്ടിയിട്ടുണ്ടോ? അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടോ? അത് സുരേന്ദ്രനാണെങ്കിലും മുൻ അനുഭവം ഒന്ന് പരിശോധിച്ചാൽ മതി. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ജയിലുകളിൽ തേരാപ്പാര നടന്നൊരു അവസരമെന്ന് പറയുന്നു. അതുകൊണ്ട് അതൊന്നും മറന്നു വെച്ചിട്ട് സുരേന്ദ്രൻ ഈ നാട്ടിൽ വലിയ വായിൽ വർത്തമാനം പറയാതിരിക്കുന്നത് സുരേന്ദ്രന് കൂടി ഭാവിയിൽ നല്ലതായിരിക്കുമെന്ന് ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.